നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2022 ഏപ്രിൽ 29 ശനി മകരം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് മാറിയിരുന്നല്ലോ. ഇപ്പോൾ കുംഭം രാശിയിൽ വക്രഗതിയിൽ നിൽക്കുന്ന ശനി ജൂലൈ 12 മകരം രാശിയിലേക്ക് അതിചാരം നടത്തുന്നു. എന്നാൽ നേരത്തെ മകരം രാശിയിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള ഫലങ്ങളല്ല ഈ ശനി ഇപ്പോൾ തരാൻ പോകുന്നത്. എന്നാൽ മകരം രാശിയിൽ നിന്നുകൊണ്ട് ശനിയുടെ ദൃഷ്ടി മീനം രാശിയിലേക്കും കർക്കിടകം രാശിയിലേക്കും തുലാം രാശിയിലേക്കും പതിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് 12 രാശിക്കാരെയും ബാധിക്കുന്നതെന്ന് പറയാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി, ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് ഈ ചാനലിൽ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജ്യോതിഷപരമായ കാര്യങ്ങൾ അറിയുന്നതിനായി devagiastroresearch@gmail.com എന്ന മെയിൽ ID പ്രയോജനപ്പെടുത്തുക. മറുപടി കുറച്ച് താമസിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉറപ്പു തരുന്നു. അതുപോലെ തന്നെ ഒരു ലൈവ് ടെലികാസ്റ്റ് വീഡിയോ ചാറ്റിന് വേണ്ടി വരുന്നതാണ്. അതിൻ്റെ ഡേറ്റും സമയവും പിന്നീട് അറിയിക്കാം. എന്നാൽ ഇനി വിഷയത്തിലേക്ക് കടക്കാം. ശനിയുടെ ഈ മാറ്റം 12 കൂറുകാരെയും എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഇപ്പോൾ 11 നിൽക്കുന്ന ശനി 10ാം ഭാവമായ കർമ്മഭാവത്തിലേക്ക് മാറുന്നു. മേടക്കൂറിൻ്റെ 4, 7, 12 എന്നീ ഭാവങ്ങളിലേക്കാണ് ശനിയുടെ ദൃഷ്ടി പതിക്കുന്നത്. ഇനി വരുന്ന 6 മാസക്കാലം ബിസിനസ് രംഗത്ത് ചില തടസ്സങ്ങൾ വന്നു ചേരാനും വാഹനം, വീട് എന്നിവയ്ക്ക് വേണ്ടി ധനച്ചെലവ് വരാനും ഇടയുണ്ട്. അമ്മയ്ക്ക് വേണ്ടി ധനച്ചെലവ് വന്നുപെടാം. സ്വന്തം പ്രവൃത്തികൾ മൂലം മാനഹാനി ഉണ്ടാകാം. ദമ്പതികൾ തമ്മിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. വിവാഹ തടസ്സങ്ങൾ വന്നുപെടാം. അടുത്തതായി ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി 3/4 ഭാഗം രോഹിണി മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ചേർന്ന ഇടവക്കൂറുകാർക്ക് കർമ്മഭാവത്തിൽ നിന്നും ഭാഗ്യഭാവത്തിലേക്കാണ് ശനി മാറുന്നത്. വ്യാഴം 11 എന്നുള്ള ഒരു സമാധാനമുണ്ടെങ്കിലും ശനിയുടെ ദൃഷ്ടി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നോക്കാം. തൊഴിൽ മാറ്റത്തിന് സാധ്യതയുണ്ടാകും. ഉദ്യോഗ ഭംഗവും ഉണ്ടാകാൻ ഇടയുണ്ട്. ധാരാളം ടെൻഷൻസ് ഉണ്ടായി വരും. സഹോദരങ്ങളുമായും സ്നേഹിതന്മാരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ധാരാളം വിഷമതകൾ വന്നു ചേരാനും സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾക്ക് ഭംഗം സംഭവിക്കാനും പിതൃതുല്യരായവർക്ക് ദോഷങ്ങൾ സംഭവിക്കാനും അച്ഛൻ്റെ തന്നെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകി വരികയും വേണം. അടുത്തതായി മിഥുനക്കൂറ്. മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ധത്തിൻ്റെ ആദ്യ 3/4 ഭാഗം അടങ്ങുന്ന മിഥുനക്കൂറുകാർക്ക് ഭാഗ്യഭാവത്തിൽ നിന്നും അഷ്ടമത്തിലേക്കാണ് ശനി മാറുന്നത്. നിങ്ങൾക്ക് ഏപ്രിൽ 29 അഷ്ടമശനിയായിരുന്നു എങ്കിൽ ഇപ്പോൾ ശനി അഷ്ടമത്തിൽ വരുന്നതുകൊണ്ട് അഷ്ടമശനിയുടെ ദോഷങ്ങൾ അനുഭവപ്പെടില്ല. എന്നാലും നാൽക്കാലികൾ മുഖാന്തരം വിഷമതകളോ വാഹനം നിമിത്തം ക്ലേശങ്ങളോ സംഭവിക്കാം. ബന്ധുക്കൾ നിമിത്തം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പുത്രന്മാർക്ക് അരിഷ്ടതകൾ വന്നുപെടാം. സന്താനങ്ങളെ കൊണ്ട് വിഷമിക്കേണ്ട അവസ്ഥയും ഉണ്ടാവും. പിതൃതുല്യരായവരിൽ നിന്നും വിഷമതകൾ വന്നുപെടാം. മനക്ലേശം, ധനക്ലേശം, സന്താനക്ലേശം എന്നിവ ശ്രദ്ധിക്കുക. തൊഴിൽ മാറ്റത്തിനും സാധ്യത കാണുന്നു. രോഗവിഷയം അലട്ടാം. ഞരമ്പ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ അസ്വസ്ഥത അനുഭവപ്പെടാം. അടുത്തതായി കർക്കിടകക്കൂറ്. പുണർദ്ധത്തിൻ്റെ അവസാന കാൽഭാഗവും പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കർക്കിടകക്കൂറുകാർക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി 7ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 2 ഭാവങ്ങളിലും ഗുണപ്രദമല്ല. കർക്കിടകത്തിലേക്കുള്ള ദൃഷ്ടിയും നിങ്ങളുടെ 4ാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടിയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. മാനസിക സമ്മർദ്ദവും ആരോഗ്യ പ്രശ്നങ്ങളും ശരീരത്തിന് സുഖമില്ലാത്ത അവസ്ഥ വന്നുചേരും. പങ്കാളിക്ക് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാം. ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം തടസ്സങ്ങൾ വന്നുപെടും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തീരുമാനമാകാൻ കാലതാമസം നേരിടും. തീരുമാനമായവർക്കും തടസ്സങ്ങൾ വന്നുപെടാം. വിവാഹം നീട്ടിവെക്കേണ്ടി വന്നേക്കാം. വിദേശയാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുന്നവർക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ജലയാത്ര ഒഴിവാക്കാൻ ശ്രമിക്കുക. സാഹസികമായ യാത്രകൾ ദോഷം ചെയ്യും. അടുത്തതായി ചിങ്ങക്കൂറ്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം അടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് ശനി 7ാം ഭാവത്തിൽ നിന്ന് 6 വരുന്നത്. 6 ശനി നല്ലതാണെങ്കിലും വക്രഗതിയാകയാൽ പൂർണ്ണ അനുഭവം കിട്ടുകയില്ല. കാരണം ശനിയുടെ ദൃഷ്ടി ചിങ്ങക്കൂറിൻ്റെ 3, 7, 8 ഭാവങ്ങളിലായി പതിക്കുന്നതിനാൽ സഹോദര സ്ഥാനത്തുള്ളവരുമായോ അയൽക്കാരുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ദൂരദേശയാത്ര ഉണ്ടാകാം. ധനച്ചെലവും ഉണ്ടാകാം. കണ്ടകശനി ദോഷം കുറയുമെങ്കിലും അലച്ചിലുകൾ ഉണ്ടാകാം. തടസ്സങ്ങളില്ലാതെ ശത്രുശല്യം കുറഞ്ഞു വരുന്നതായും കാണാൻ സാധിക്കും.
അടുത്തതായി കന്നിക്കൂർ. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതിയും ചേർന്ന കന്നിക്കൂറുകാർക്ക് ആറിലെ ശനി അഞ്ചിലേക്കാണ് മാറുന്നത്. സന്താനങ്ങൾക്ക് പ്രയാസങ്ങൾ നേരിടുന്നത് വഴി മനസമാധാനം നഷ്ടപ്പെടും, ധനനഷ്ടമുണ്ടാകാം, വേണ്ട രീതിയിൽ ബുദ്ധി പ്രയോഗിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥ വന്നുപെടും. ഉറപ്പായി ലഭിക്കാനിരുന്ന നേട്ടങ്ങൾക്ക് തടസ്സങ്ങളും വന്നു ചേരും. അപ്രതീക്ഷിതമായി പണം ചെലവഴിക്കേണ്ട അവസ്ഥ സംജാതമാകും. അടുത്തതായി തുലാക്കൂർ. ചിത്രയുടെ അവസാന പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം അടങ്ങുന്ന തുലാക്കൂറുകാർക്ക് ശനി അഞ്ചിൽ നിന്ന് നാലിലേക്കാണ് മാറുന്നത്. കണ്ടകശനി ദോഷം വന്നുപെടുന്നില്ലെങ്കിലും വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക. തൊഴിലിൽ ചില പ്രശ്നങ്ങൾ നേരിടാം. തൊഴിൽ മാറ്റത്തിനും സാധ്യതയുണ്ട്. ധനനഷ്ടത്തിനും സാധ്യത കാണുന്നുണ്ട്. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും നോക്കുക. അടുത്തതായി വൃശ്ചികക്കൂർ. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് നാലിൽ നിന്ന് ശനി മൂന്നിലേക്കാണ് മാറുന്നത്. മൂന്നിലെ പൂർണ്ണഫലം കിട്ടുന്നില്ലെങ്കിലും നാലിൻ്റെ ദോഷങ്ങൾക്ക് ശമനമുണ്ടാകും. വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉണ്ടാകും. അച്ഛന് ക്ലേശങ്ങൾ വന്നുപെടാനിടയുണ്ട്. ധനച്ചിലവും ഉണ്ടാകാം. ദോഷങ്ങൾ കുറയുന്നതായി കാണാൻ സാധിക്കും. സ്ഥാനമാനങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. തനിക്ക് ഭൃത്യന്മാരുടെ സഹായങ്ങൾ ലഭിക്കാനും തന്മൂലം സാമ്പത്തിക നേട്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അടുത്തതായി ധനുക്കൂർ. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ശനി മൂന്നിൽ നിന്ന് രണ്ടിലേക്ക് വന്നു ചേരുന്നു. ഏഴര ശനി പോലുള്ള ദോഷങ്ങളില്ലെങ്കിലും ധനപരമായ ഇടപാടുകളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. കിട്ടാനുള്ള ധനം ലഭിക്കാൻ ചില തടസ്സങ്ങൾ വന്നു ചേരും. ആരോഗ്യ വിഷയങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. കുടുംബാംഗങ്ങളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാം. ആരോഗ്യപരമായ വിഷമതകൾ ഉണ്ടാകുമ്പോൾ തന്നെ വൈദ്യസഹായം തേടുക. അടുത്തതായി മകരക്കൂർ. ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും അടങ്ങുന്ന മകരക്കൂറുകാർക്ക് ജന്മത്തിലേക്കാണ് ശനി വന്നു ചേരുന്നത്. ജന്മശനി ദോഷമാണെങ്കിലും അത്ര കണ്ട് പേടിക്കാനില്ല. തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. കർമ്മഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി ബുദ്ധിമുട്ടുണ്ടാക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ടത് രോഗാവസ്ഥയാണ്. ആരോഗ്യ വിഷയങ്ങളിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. പ്രായമായ ആളുകളുടെ വിയോഗത്താൽ പുലകുളി വന്നു ചേരാനും സാധ്യത കാണുന്നു. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്കും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. തീരുമാനമാകാൻ കാലതാമസം നേരിടും. തടസ്സങ്ങൾ വന്നു ചേരും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പങ്കാളിക്ക് ക്ലേശങ്ങളും ഉണ്ടാവും. അടുത്തതായി കുംഭക്കൂർ. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം അടങ്ങുന്ന കുംഭക്കൂറുകാർക്ക് ജന്മത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശനി മാറുന്നത്. ഏഴര ശനിക്കാലം തുടർന്നു പോകുന്നുണ്ട്. ഭാഗ്യ അനുഭവങ്ങൾക്ക് കുറവ് വരും. ശത്രുക്കളുമായിട്ട് സംവദിക്കേണ്ടി വരുന്നതാണ്. അച്ഛനും അച്ഛൻ്റെ ബന്ധുക്കൾ മുഖാന്തരം ധനനഷ്ടം വന്നു ചേരാം. അധിക ധനച്ചെലവുകൾ വന്നുപെടും. പങ്കാളിക്കും സന്താനങ്ങൾക്കും ചില ബുദ്ധിമുട്ടുകൾ വന്നു ചേരാം. ശത്രുക്കളുടെ ഇടപെടൽ മൂലം മനഃപ്രയാസം അനുഭവപ്പെടാം. വ്യാഴത്തിൻ്റെ അനുകൂലാവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കും. അടുത്തതായി മീനക്കൂർ. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനക്കൂറുകാർക്ക് പന്ത്രണ്ടിൽ നിന്ന് പതിനൊന്നിലേക്കാണ് ശനി മാറുന്നത്. സൗഖ്യങ്ങൾ വന്നു ചേരും. നേട്ടങ്ങൾ ഉണ്ടാകും. പലതരത്തിലുള്ള ധനാഗമനങ്ങളും ഉണ്ടാകാം. പേരും പ്രശസ്തിയും അംഗീകാരവും ഉണ്ടാവും. എന്നാൽ സന്താനങ്ങൾ മുഖാന്തരം ധനനഷ്ടം ഉണ്ടാകാനിടയുണ്ട്. സന്താനങ്ങളുടെ തൊഴിൽ, വിവാഹം എന്നിവയ്ക്ക് താമസം നേരിടാനും തടസ്സങ്ങൾ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. എന്നാൽ നല്ല ബുദ്ധിവികാസത്തിന് ഉതകുന്ന കാലഘട്ടമാണ്. ഇത്രയുമാണ് ശനി രാശി മാറുന്നതുകൊണ്ട് പന്ത്രണ്ട് കൂറുകാരുടെയും അനുഭവങ്ങൾ. ഇത് ഇനി വരുന്ന 6 മാസക്കാലത്തെ അനുഭവങ്ങളാണ്. സ്വന്തം ഗ്രഹനില കൂടി പരിശോധിച്ചതിന് ശേഷമേ പൂർണ്ണമായി തീരുമാനങ്ങൾ എടുക്കാവൂ. പരിഹാരങ്ങൾക്കായി ശനിയാഴ്ച വ്രതം, അയ്യപ്പസ്വാമിക്ക് നീരാഞ്ജനം, ശിവന് ധാര പിൻവിളക്ക്, ഹനുമത്സ്വാമിക്ക് വെറ്റിലമാല, മഹാവിഷ്ണുവെങ്കിൽ രാജഗോപാല അർച്ചന എന്നിവയും സമർപ്പിച്ച് മുന്നോട്ടു പോവുക. ഈ മാറ്റങ്ങളെല്ലാം കണക്കിലെടുത്താണ് മാസഫലം പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. ആദ്യമായാണ് ദേവകി ആസ്ട്രോ റിസർച്ചിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു വീഡിയോയുമായി ഉടൻ എത്താം.